ഞാൻ ഏത് വേദിയിൽ ചെല്ലുമ്പോഴും ഏത് പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും പുതിയൊരാളെ എപ്പോൾ പരിചയപ്പെടുമ്പോഴും എന്നോട് ഏറ്റവും അധികം ചോദിക്കാറുള്ള ചോദ്യം, അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, എങ്ങനെയാണ് സഫാരി ടി വി പരസ്യമില്ലാതെ ഓടുന്നത് എന്നാണ്. രണ്ട് കാരണങ്ങൾ അതിനുള്ളത്. ഒന്നാമത്തെ കാരണം ആദ്യം പറയാം, അതൊരു ചെറിയ സംഭവം പറയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാവും. ഞാനൊരിക്കൽ അമേരിക്കയിൽ വൈറ്റ് ഹൗസിൻ്റെ മുന്നിലെത്തുന്നു. വൈറ്റ് ഹൗസിനകത്തേക്ക് കയറാൻ പറ്റില്ല, അതിൻ്റെ പുറത്തുള്ള വേലിക്കെട്ടിൻ്റെ പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതിന് മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന, അത്രയൊക്കെ അവർക്ക് ചെയ്യാനുള്ളൂ. ഈ വേലിക്കെട്ടിന് ഇരുമ്പഴികളാണ്, വലിയ മതിലല്ല, ഇരുമ്പഴികളാണ്. അപ്പം ഞാൻ ഇതിന് ചുറ്റുമുള്ള കുറച്ച് ഷോട്ടൊക്കെ എടുത്തിട്ട് ഈ ഇരുമ്പഴികൾക്കകത്തേക്ക് ക്യാമറയുടെ, ഇവിടെയുള്ള ക്യാമറയുടെ ഈ ലെൻസ് അകത്തേക്ക് കയറ്റി വെച്ചിട്ട്, കാരണം അല്ലെങ്കിൽ ഈ അഴി കാരണം ഇത് ബ്ലോക്കാവുമല്ലോ, ദൃശ്യം മറഞ്ഞു പോവും, ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കറിയാം വൈറ്റ് ഹൗസിൻ്റെ കുറേ കഥകൾ പറയണം, ഇത് പണിയിച്ച കാലം പറയണം, ഇവിടെ ജീവിച്ച പ്രമുഖ വ്യക്തികളെക്കുറിച്ച് പറയണം. അപ്പോൾ കുറേയേറെ ഷോട്ടുകൾ ആവശ്യമാണ്. അപ്പം ഞാൻ പലതും എടുക്കുന്നു, ഇതിൻ്റെ ജനാലകൾ, ഈ പ്രസിഡൻറ്റ് വന്ന ഇറങ്ങുന്ന സ്ഥലം, അവരുടെ പോർച്ച്, മുറ്റം, ഇതിങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ കഴിഞ്ഞു, എനിക്ക് ആവശ്യമുള്ള ഷോട്ടുകളൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു സൈക്കിൾ വന്ന് അങ്ങനെ അങ്ങ് നിന്നു. അപ്പോൾ നിക്കറൊക്കെ ഇട്ടൊരാളാണ്, മീൻ ഷോർട്ട്സൊക്കെ ഇട്ടൊരാൾ, ടീഷർട്ടായിട്ടിരിക്കുന്നത്, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഇത്തിരി കഴിഞ്ഞപ്പോൾ വേറൊരു സൈക്കിൾ എൻ്റെ പുറകിൽ വന്ന് നിന്നു, മൂന്നാമതൊരു സൈക്കിൾ ഒരു സൈഡിൽ വന്ന് നിന്നു. അതിലൊരു ലേഡിയാണ്, അവർ പറഞ്ഞു, ഹലോ ഹൗ ആർ യു, നല്ല ഫ്രണ്ട്ലി ആണ് കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, ഹലോ, ഞാനും പറഞ്ഞു, ഒരു സെക്കൻഡ് ഒന്ന് മാറി നിൽക്കാവോ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ആ, എന്താണ് ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ടൂറിസ്റ്റാണ്, എൻ്റെ ടീമാണ് ആ പോകുന്നത്, ഞങ്ങളൊരു ടീമായിട്ട് വന്നതാണ്, ഒരു സംഘമായിട്ട് വന്നതാണ്. ഓക്കെ, ഞങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ടെന്ന് സഹകരിക്കാമോ? ഞാൻ പറഞ്ഞു, സഹകരിക്കാം, പക്ഷേ പെട്ടെന്ന് വിടണം, അവർ ബസ്സിൽ കയറി പോയാൽ ഞാൻ വഴിയിൽ ആയിപ്പോവും, എനിക്ക് ന്യൂയോർക്കിലെത്തേണ്ടതാണ്. ശരി, കുഴപ്പമൊന്നുമില്ല. എന്തിനാണ് നിങ്ങൾ ഈ ജനലഴിയിലൂടെ ഇത്രയും വിശദമായിട്ട് ഷൂട്ട് ചെയ്തത്? ഇങ്ങനെ പിന്നെ അങ്ങോട്ട് ചോദ്യങ്ങൾ തുടങ്ങി. ഇത്തിരി കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? ഓരോരോ ബാഡ്ജ് എടുത്ത് കാണിച്ചു. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്, ഞങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു നിങ്ങളൊരു 15-20 മിനിറ്റോളം ഈ കമ്പിക്കിടയിലൂടെ ക്യാമറയുടെ ലെൻസ് തിരികെ വെച്ച് വൈറ്റ് ഹൗസിൻ്റെ എല്ലാ മുക്കും മൂലയും ഷൂട്ട് ചെയ്യുന്നു, ജനാലകൾ, ബാൽക്കണികൾ, അതിൻ്റെ പോർച്ച്, മുറ്റം, ഇതെല്ലാം. ഇത്രയും വിശദമായിട്ട് എന്തിനൊരു ടൂറിസ്റ്റ് ഷൂട്ട് ചെയ്യേണ്ട കാര്യം? അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു സാധാരണ ടൂറിസ്റ്റായിട്ട് മാത്രമല്ല വന്നത്, ഞാൻ ഒരു ടെലിവിഷൻ ചാനലിനെ റെപ്രസെൻറ്റ് ചെയ്താണ്, ഞാനൊരു ട്രാവൽ ഓഫ് ഷൂട്ട് ചെയ്യണം. ഓ, ടെലിവിഷൻ ചാനൽ, ഓക്കെ. അപ്പോൾ കുറേ ചോദ്യം ചെയ്യലുണ്ടായി, എൻ്റെ ഐ ഡി കാർഡുകൾ ചോദിക്കുന്നു, പാസ്പോർട്ട് ചോദിക്കുന്നു, എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട് ഒരു പക്ഷേ. ഇതെല്ലാം കഴിഞ്ഞ് പറയുമ്പോഴാണ് ഞാൻ ടെലിവിഷൻ ചാനലിൽ നിന്നാണ് അറിയുന്നത്. ഏതാണ് ടെലിവിഷൻ ചാനൽ? ഞാൻ പറഞ്ഞു, സഫാരി എന്നാണ് പേര്. കൊള്ളാം, നല്ല പേര്. നിങ്ങളുടെ ഐ ഡിയോ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ എനിക്ക് ഐ ഡി കാർഡൊന്നുമില്ല, കാരണം എൻ്റെ സ്ഥാപനത്തിൽ ബാക്കിയുള്ളവർക്കെല്ലാം ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഞാനാണ്, എനിക്കാര് ഇഷ്യൂ ചെയ്യും, അതാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ ഈ വിസിറ്റിംഗ് കാർഡുണ്ട്, ഈ വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുത്തു. ഇവർ വായിച്ചു നോക്കി, എൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, വായിക്കുന്നു, മുഖത്തേക്ക് നോക്കുന്നു. സന്തോഷ് ജോർജ് കുളങ്ങര, മാനേജിംഗ് ഡയറക്ടർ, സഫാരി ചാനൽ. ഓ, യു ആർ ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് എ ചാനൽ. യെസ്. നിങ്ങളുടെ ചാനലിൽ വേറെ ജോലിക്കാരൊന്നുമില്ലേ? ഈ മാനേജിംഗ് ഡയറക്ടർ ക്യാമറയുമായിട്ട് വേർത്ത് കുളിച്ച് ഈ ജനൽ ഈ അഴിക്കിടക്കൂടെ ക്യാമറയുടെ തള്ളി വെച്ചുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്, അടുത്ത തവണയായി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസ്യതയുള്ള നുണം പറയണ്ടേ? ഞാൻ പറഞ്ഞു, നുണയല്ല, ഞാൻ മാനേജിംഗ് ഡയറക്ടറാണ്, നിങ്ങൾ സെർച്ച് ചെയ്യൂ, ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും സഫാരിയെക്കുറിച്ച് വിവരങ്ങൾ. ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് ഞാൻ നിരുപദ്രവകാരിയാണെന്ന് മനസ്സിലാവുന്നു, പോകാൻ അനുവദിക്കുന്നു. പോകാൻ അനുവദിക്കുമ്പോൾ ഈ പോലീസുകാരൻ വിളിച്ചിട്ട് രഹസ്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, അടുത്ത തവണയെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസയോഗ്യമായ ബിസിനസ് കാർഡുമായിട്ട് യാത്ര ചെയ്യണം. ഒരു ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞ് വിസിറ്റിംഗ് കാർഡുമായിട്ട് നടക്കുകയും ഈ പണി ചെയ്യുകയും കൂടെ ചെയ്യരുത്. ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു, വിമാനത്തിലിരുന്ന് ചിന്തിക്കുമ്പോൾ ശരിയാ, അവരെ കുറ്റം പറയാൻ പറ്റില്ല, ഞാൻ ചെയ്തതാണ് വൃത്തികേട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നാട്ടിൽ വന്ന ഉടനെ തന്നെ ആദ്യം ചെയ്ത പണി എൻ്റെ വിസിറ്റിംഗ് കാർഡ് മാറ്റി. ഇപ്പം ഞാൻ ലോകയാത്ര നടത്തുമ്പോൾ കൊണ്ടുപോകുന്ന വിസിറ്റിംഗ് കാർഡ്, സന്തോഷ് ജോർജ് കുളങ്ങര, സീനിയർ ക്യാമറമാൻ, സഫാരി ടി വി. ആർക്കും ഒരു പ്രശ്നവും ഇല്ല, തർക്കവും ഇല്ല, സ്വീകാര്യതയാണ്. എന്തുകൊണ്ട് സഫാരി ചാനൽ പരസ്യമില്ലാതെ പോകുന്നു എന്നതിൻ്റെ ഒരു ഉത്തരം കിട്ടിക്കാണുമല്ലോ. രണ്ടാമത്തെ ഉത്തരം, രണ്ടാമത്തെ കാരണം,
രണ്ടാമത്തെ കാരണമാണ് ഇന്ന് ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഇവിടെ എത്തിച്ചേരാൻ കാരണമായത്. നിങ്ങളാണത്. ആ കൃതജ്ഞതയോടെ ആ നന്ദിയോടെ ആണ് ഞാൻ ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ രണ്ട് കാരണങ്ങളാണ് സഫാരി ഇന്നും പരസ്യമില്ലാതെ പോകുന്നത്. പണിയെടുക്കാനുള്ള മനസ്സ്. ഇന്ന് രാവിലെ ഈ പരിപാടിക്ക് വരുമ്പോൾ ശ്രീ പ്രവീൺ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഹോട്ടലിലുണ്ട്. പലരും കരുതി ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വന്ന് താമസിച്ച് പരിപാടിക്ക് വേണ്ടി റെഡി ആയിരുന്നാണ്. അല്ല, ഇന്ന് പകലും നാളെയും പോകേണ്ട പരിപാടികളുടെ പ്രിവ്യൂ കഴിഞ്ഞത് പുലർച്ചെ 4:30 ഇന്ന് പുലർച്ചെ. ത്രൂ ഔട്ട് രാത്രി ഞാനിരുന്നിട്ടാണ് ഇപ്പം കറക്ഷൻസ് എല്ലാം ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഞാനൊന്ന് കിടന്നാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. എന്നാൽ പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരു 7:30 കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ എറണാകുളത്തിന് പോകുന്നേക്കാമെന്ന് ചോദിച്ചു. കിടന്നാൽ ഉറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ നേരെ ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇച്ചിരി നേരത്തെ ആയിപ്പോയി. അങ്ങനെയാണ് ഞാൻ അവിടെ വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയുടെ ശൈലി കൊണ്ടാണ് സഫാരി ഇന്നും മുടങ്ങാതെ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കാളി എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.